ആറാമത് നാഷണൽ ഡേ ആണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ കുവൈറ്റ് അമീർ മരണപ്പെട്ടത് മൂലം 3 ദിവസത്തെ ദുഃഖാചരണമാണ്. അപ്പോൾ ലൈറ്റ്നിങ്ങും അതുപോലെ തന്നെ ഫയർ വർക്സും കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. 3 ദിവസത്തെ ദുഃഖാചരണം കാരണം എല്ലാ സെലിബ്രേഷനും ബഹ്റിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും നമ്മുടെ ലൈറ്റ്നിങ്ങും കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ വലിയൊരു സെലിബ്രേഷൻ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും ബഹ്റിൻ്റെ നാഷണൽ ഡേയുടെ ഒരുക്കങ്ങളും അതുപോലെ സെലിബ്രേഷനൊക്കെ ഈ അവസരത്തിൽ എങ്ങനെ ഉണ്ടെന്നാണ് ഈ വീഡിയോ കൂടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഈ കുവൈറ്റ് അമീർ മരണപ്പെട്ടത് മൂലം ബഹ്റിൻ 3 ദിവസത്തെ ദുഃഖാചരണം ഡിക്ലെയർ ചെയ്തത് കാരണം നമുക്ക് ലൈറ്റ്നിങ്ങും അല്ലെങ്കിൽ ഒരു ഫയർ വർക്സൊക്കെ എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കത്തില്ല. ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു അന്ന് ലൈറ്റ്നിങ് ഉണ്ടായിരുന്നത്. ഫയർ വർക്സ് കംപ്ലീറ്റ്ലി അവർ സ്റ്റോപ്പ് ചെയ്ത്. ഞങ്ങൾ ആദ്യം പോയത് ബഹ്റിൻ വാട്ടർ ഗാർഡൻ സിറ്റിയിലാണ്. അവിടെ എന്താണ് പ്രത്യേക സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ വന്നത് അവിടുത്തെ ആ ഒരു മനോഹരതയൊക്കെ ആസ്വദിക്കുന്നതായി കാണുവാൻ കഴിഞ്ഞു. അതൊരു പ്രത്യേക വീഡിയോ ഇട്ടിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ബഹ്റിൻ വാട്ടർ ഗാർഡൻ സിറ്റിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഇസാ ടൗണിൽ ഇന്ത്യ സ്കൂളിൻ്റെ അടുത്തുള്ള ലൈറ്റ്നിങ് കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കൊല്ലവും ആ ഒരു ഏരിയ പാം ട്രീസും അതുപോലെ തന്നെ അവിടുത്തുള്ള ചെറിയ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ ലൈറ്റ്നിങ് കൊണ്ട് അവർ അലങ്കരിക്കാറുണ്ട്. അപ്പോൾ ഈ കൊല്ലവും അത് കാണുവാനും അല്ലെങ്കിൽ അത് അതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ബഹ്റിൻ്റെ നാനാഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എപ്പോഴും ഈ ലൈറ്റ്നിങ് കാണാൻ വേണ്ടി വരുന്നത് ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഇസ ടൗൺ ഇന്ത്യ സ്കൂളിൻ്റെ അടുത്തുള്ള ലൈറ്റ്നിങ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പോയത് നേരെ ക്ലോക്ക് ടവറിലേക്കാണ്. ഞാൻ പല വീഡിയോയിലും സൂചിപ്പിച്ചിട്ടതുപോലെ ബഹ്റിൻ്റെ റിഫേലുള്ള ഒരു ക്ലോക്ക് ടവറാണ് ഈ കാണുന്നത്. വളരെ മനോഹരമാക്കിയിട്ടാണ് അവർ ആ ക്ലോക്ക് ടവർ അലങ്കരിച്ചിരിക്കുന്നത്. നല്ല ചുമപ്പും വൈറ്റും കളർന്ന കളർ ബൾബുകൾകൊണ്ട് ലൈറ്റ് കൊണ്ട് അത് നല്ല രീതിയിൽ അലങ്കരിച്ചിരിക്കുകയാണ്. ക്ലോക്ക് ടവറൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഇസ ടൗൺ ഗേറ്റിനടുത്തുള്ള ലൈറ്റ്നിങ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാം. നമ്മൾ ക്ലോക്ക് ടവറിൽ നിന്ന് നേരെ പോയത് ഇസ ടൗൺ ഗേറ്റിലേക്കാണ്. ഇസ ടൗൺ ഗേറ്റിലും നല്ല രീതിയിൽ എല്ലാ വർഷവും ഈ ലൈറ്റ്നിങ് കൊണ്ട് അലങ്കരിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഇസ ടൗൺ ഗേറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇവിടെയുള്ള പാം ട്രീസും അതുപോലെ തന്നെ മറ്റ് ചെറു വൃക്ഷങ്ങളും ഗേറ്റുകളും കാര്യങ്ങളൊക്കെ മനോഹരമാക്കി ലൈറ്റ്നിങ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ ലൈറ്റ്നിങ്ങിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നതും അതുപോലെ തന്നെ ഫാമിലിയായിട്ടൊക്കെ വിസിറ്റ് ചെയ്യുന്നവരെയൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാം. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഒരു വൻ തിരക്കുകൾ അനുഭവപ്പെടുന്നില്ല. ഒരുപാട് ആൾക്കാർ ഈ ദുഃഖാചരണം കാരണം വീട്ടിൽ തന്നെ ഇരിക്കുകയോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്ക് തിരിയുകയൊക്കെ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് ആണ് ഈ റോഡിൽ നിന്നും വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ഫ്ലാഗും ഓരോരോ രാജ്യത്തിൻ്റെ ഫ്ലാഗ് അവർ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യത്തിൻ്റെ ഫ്ലാഗും ബഹ്റിൻ ഫ്ളാഗിനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റോഡിൽ കൂടെ റോഡ് ഷോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായി കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പക്ഷേ ഈ വർഷം അത്രമാത്രം തിരക്കുകളോ കാര്യങ്ങളോ ഒരു സ്ഥലത്തും കാണുന്നില്ല. സാധാരണ ബഹ്റിൻ്റെ നാഷണൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ലൈറ്റ്നിങ് ഒരുക്കുന്ന സ്ഥലങ്ങളാണ് ഈ മൊഹറക്ക്, ഇസ ടൗൺ ഗേറ്റ്, അതുപോലെ തന്നെ റിഫ ക്ലോക്ക് ടവർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലാണ് നല്ല രീതിയിൽ അവർ ലൈറ്റ്നിങ് കൊണ്ട് അലങ്കരിക്കാറുള്ളതും. അതുപോലെ തന്നെ ഈ ബഹ്റിൻ ബേയും മൊഹറക്ക് അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ ഫയർ വർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം എല്ലാം കംപ്ലീറ്റ്ലി ഈ ദുഃഖാചരണം മൂലം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും വരും വർഷങ്ങളിൽ നല്ലൊരു ബഹ്റിൻ നാഷണൽ ഡേ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. നീ നമുക്ക് ഇത്തരം കാഴ്ചകളാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡുമായി അല്ലെങ്കിൽ ഒരു വീഡിയോയുമായി ഒരു കണ്ടൻറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.